നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തമ ഇസ്ലാം മതവിശ്വാസിയല്ലെന്ന സുന്നി യുവജന സംഘം സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ആരോപണം പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു ഇതര മതസ്ഥരുടെ ആചാരമോ വേഷമോ സ്വീകരിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ഇസ്ലാമിനെ പുറത്താണ് എന്നാൽ അദ്ദേഹം അമുസ്ലിമാണെന്ന് പറയാൻ താൻ ആളല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാന്റെ ശബരിമല ദർശനം ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ് സന്നിധാനത്ത് വാവരെ ആദരിക്കാൻ പോലും സംവിധാനമുണ്ട് എരുമേലി പള്ളിയിൽ നിന്നാണ് പേട്ടതുള്ളൽ അങ്ങനെ എല്ലാവരും പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരാധനാലയമാണ് ശബരിമല ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ പോയാൽ മുസ്ലിം മതവിശ്വാസി അല്ലാതാകുമെന്ന തരത്തിലെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുമുടിക്കെട്ടുമേന്തി ശബരിമല ദർശനം നടത്തിയത് ഇരിമുടിക്കെട്ടേന്തി മല ചവിട്ടി പതിനെട്ടാം പടിയും കയറിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയ്യപ്പനെ ദർശിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു ഇത് ഉപദേവതകളെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത് തിരികെയെത്തി ഹരവരാസനവും കേട്ടു ഇളയമകൻ കബീർ ആരിഫും ഗവർണർക്കൊപ്പമുണ്ടായിരുന്നു പമ്പയിലായിരുന്നു കേട്ടുനിറ ഡോളി ഒരുക്കിയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി നടന്നായിരുന്നു മലകയറ്റം ഈ ശബരിമല യാത്രയാണ് ചർച്ചയാകുന്നത് ി ജെ പിയിൽ ചേർന്നതിനു ശേഷം കൂടുതൽ വലിയ പദവികൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇസ്ലാമിനെ പരിഹസിച്ചും പുച്ഛിച്ചും രംഗത്ത് വന്നിരിക്കുന്നു ഒരു മുസ്ലിം ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിലേക്ക് പോവുകയോ ആചാരങ്ങൾ പിന്തുടരുകയോ വേഷം ധരിക്കുകയോ ചെയ്താൽ അവർ ഇസ്ലാമിന് പുറത്താണെന്നാണ് ഇസ്ലാമിക നിയമം ഹിജാബ് വിഷയത്തിൽ ഗവർണർ തെറ്റിദ്ധരിപ്പിക്കുന്നു ഹിജാബിനെ ചോദ്യം ചെയ്യുന്നു ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ടല്ല ഇസ്ലാമിന് പുറത്തേക്കുള്ള വാതിലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഹമീദ് ഫൈസി പറഞ്ഞു ഹിജാബ് വിഷയത്തിൽ ഇസ്ലാം സംഘടനകളും നേതാക്കളും സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ പരാമർശങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുന്നി യുവജന സംഘടനാ സെക്രട്ടറിയുടെ ആരോപണവും ഹിജാബ് വിഷയത്തിൽ ഗവർണറുടെ നിലപാടിനെതിരെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലും നേരത്തെ രംഗത്ത് വന്നിരുന്നു സംഘപരിവാറിന്റെ വല്യക്കാരനായി പണിയെടുക്കുകയും ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവില്ലായ്മ പുലമ്പുകയും ചെയ്യുന്ന ഗവർണർ മുസ്ലിം സമുദായത്തിന്റെ വലിയ ഗാളി ചമയേണ്ടെന്ന് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ബി എം ഹത്തഹുദ്ദീൻ റഷാദി അഭിപ്രായപ്പെട്ടിരുന്നു ഹിജാബ് വിഷയത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പ്രസ്താവനകൾ നടത്തിയ ആരിഫ് ഖാൻ വിവാദ വിവാദകാലത്ത് തന്നെ ഇസ്ലാമിനും എതിരെ രാഷ്ട്രീയ നിലപാടെടുത്ത പാരമ്പര്യമുള്ള വ്യക്തിയാണ് ഈ കാര്യത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ച ആരിഫ് ഖാൻ ഭരണഘടനയോടുള്ള പരസ്യ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സംഘപരിവാര അനുകൂല പ്രസ്താവനകൾ ഇറക്കിയും ആർ എസ് എസുകാരെ അന്യായമായി ഉദ്യോഗ തലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തും ദാസ്യപണി ചെയ്യുന്ന ആരിഫ് ഖാൻ കേരള ഗവർണർ എന്ന മഹത്തായ സ്ഥാനത്തിരുന്നു കൊണ്ട് സംഘപരിവാർ ഓഫീസ് ബോയെ പോലെ പണിയെടുത്ത് തരം താഴുകയാണെന്നായിരുന്നു ആരോപണം ഇരുമുടിക്കെട്ടുമേന്തി ശബരിമല ദർശനം നടത്തി ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങൾ പരസ്യമായി ലംഘിച്ച അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സമുദായത്തിന് ആവശ്യമില്ല ഖുറാനിലും പ്രവാചക അധ്യാപനങ്ങളിലും പാഠിത്യവും അവഗാഹവും നേടിയ പണ്ഡിത നേതൃത്വങ്ങളും പ്രസ്ഥാനങ്ങളും നിലനിൽക്കെ ആരിഫ് ഖാന്റെ ജൽപ്പനകളെ സമുദായം അർഹിച്ച അവഗണനകളോടെ തള്ളിക്കളയിൽ മുസ്ലിങ്ങൾ അനർഹമായത് നേടുന്നുവെന്നും അവർക്ക് ന്യൂനപക്ഷ പരിഗണന നൽകേണ്ടതില്ലെന്നും പറഞ്ഞ ആരിഫ് ഖാൻ അതേ പരിഗണനയിലാണ് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റിയതെന്ന് മറക്കരുതെന്നും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പ്രസിഡന്റ് വിശദീകരിച്ചിരുന്നു